ബ്രെഡും മുട്ടയും ഉപയോഗിച്ച് വളരെ ഈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് ഞങ്ങളിവിടെ ഇന്ന് വന്നിരിക്കുന്നത്. കേരള ഫുഡീസ് ക്ലബിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടത് എല്ലാ ഭാഗത്തോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. നെയ്യ് ചേർത്തൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന മുട്ട കലക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പീസ് ബ്രെഡ് ഇങ്ങനെ വെച്ചു കൊടുക്കാം. മുട്ടയൊന്ന് പകുതി വേവാകുമ്പോൾ തന്നെ നമുക്ക് ബ്രെഡ് വെച്ചു കൊടുക്കണം. ഇനി അതിന് ശേഷം നമുക്ക് ഒരു പീസ് ചീസ് സ്ലൈസ് വെച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. കെച്ചപ്പ് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരു പീസും കൂടി ബ്രെഡ് വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യാം. അടുത്തതായി നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിൻ്റെ 4 സൈഡൊന്ന് ബ്രെഡിൻ്റെ മുകളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കട്ടായി പോകാതെ വളരെ ശ്രദ്ധിച്ച് വേണം അത് ഫോൾഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു സ്ക്വയർ പീസാക്കിയിട്ട് എടുക്കണത്. ഇപ്പോൾ രണ്ട് വശങ്ങളും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത രണ്ട് വശങ്ങളും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുത്ത് ഒരു സ്ക്വയർ പീസ് പോലെ ആക്കിയിട്ട് എടുക്കണം. കട്ടാവാതെ വേണം നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ 4 ഭാഗവും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കണം. ഇനി നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. തീ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇപ്പോൾ ബ്രെഡ് ഓംലെറ്റിൻ്റെ 2 ഭാഗവും ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം. നമുക്കിത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ ചീസും അതുപോലെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാവും. നമുക്ക് എല്ലാവർക്കും ഇത് പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.